വന്നിട്ട് മിണ്ടാതിരിക്കണ. എന്ത്, എന്താണ് ചിരിക്കുട്ട? ചിരിക്കുട്ട ശരിക്ക് ശ്രീക്ക് ശ്രീക്കുട്ടാന്നല്ലേ പേരിടാണ്ട്, ചിരിക്കുട്ടാന്ന്. ചിരിക്കുട്ടാത്, നല്ലേ, നല്ല പുഞ്ചിരിച്ചോണ്ട് ചിരിക്കുട്ടാന്ന് വിളിച്ചേ. അതെന്താണ്, വര വര ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ. ഗൾഫിലായിരുന്നപ്പോ ഇത്ര പ്രശ്നമില്ലേ അത്. പിന്നെ മരുഭൂമിയൊക്കെ അല്ലേ ഇവിടുത്തെ, പച്ചപ്പും മഴയൊക്കെ ഇങ്ങനെ കൊണ്ടപ്പം മനസ്സാകുന്നത്ലാവിലത്തളികയിൽ നിൻ നിറ്റിറ്റുവീഴും തേൻ തുള്ളികൾ. ഈ മനസ്സാകുന്ന പ്ലാവിലത്തളികയിലെ അതിൽ നിന്ന് ഇങ്ങനെ സ്നേഹത്തിന്റെ തേൻ തുള്ളികൾ ഇങ്ങനെ ഇറ്റിറ്റ് വീഴും. അയ്യ, നല്ല ഉഗ്ര ചളി, ഉള്ള സ്നേഹം കൂടെ കളയാതെ ശ്രീ. പിന്നെ എങ്ങനെ പറയണം, ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ല. അടുക്കളയാണ്, നിന്റെ കോപ്രാങ്കണം അടുത്തട്ടാ സത്യം പറഞ്ഞ. അതന്നെ ഓ, ഈ അടുക്കളയിൽ അളി എന്തെല്ലാം കോപ്രാങ്ങൾ കാണിച്ചിട്ടുണ്ട്. എന്റെ ഒന്നോ, അത് പറയാണ്ടിരിക്കണെന്നല്ലേ, ശരിക്കും നിന്റെ അളിയനും നിനക്കും ഒക്കെ ഉണ്ടല്ലോ. അരപ്പിന്റെ ഊസ സത്യം സത്യം, ഈ പിരിവെട്ടി കിടക്കണം ഇദ്ദേഹത്തിനാണ്. ആ, അത് ഞാൻ ശ്രീയുടെ കൂടിയിട്ടാണ്. ഇവിടെ എന്തൊരാണ് ചർച്ച, എനിക്ക് അഭിപ്രായം പറയാൻ പറ്റുന്ന നല്ല ചർച്ചയാണ്. അടുക്കള പ്രഭു എത്തിയേട്ടാ. എന്റെ പൊന്നമ്മ, ഈ പേര് രണ്ട് കുരിപ്പുകള് കേക്കല്ലേ, കേട്ട് കഴിഞ്ഞാ പിന്നെ അത് വിളിച്ചോണ്ടാകും. ആമാ, പിന്നെ അച്ഛൻ വിളിച്ചത്. ആ, എന്താ പറഞ്ഞു? ഏറ്റുമാനൂരുള്ള സൈറ്റില് ഹെവി മഴ, അതുകൊണ്ട് പണി ക്യാൻസൽ. അച്ഛൻ ഈ സോണ്ടിവേ. ഓ, നീ വന്നിട്ട് ആ ടെൻഷൻ മൊത്തം ഇവിടെ കാണിക്കും. ഹലോ, അടുക്കള പണി എണക്കിലൊന്ന് മാറിത്തരാവോ ചേച്ചി? അളിയെ സൂപ്പർവൈസർ കണ്ടറാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടേ, ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷനെ കുറിച്ചിട്ട് അളിയന് വല്ല ബോധവും ഉണ്ടോ? എനിക്കറിയില്ല, ഉണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. അല്ല, കാര്യം നമ്മൾ അച്ഛനെ കളിയാക്കുമെങ്കിലും അച്ഛനൊരു പ്രത്യേകതരം കഴിവുണ്ട്. ഇപ്പൊ ഒരു വിഷയത്തിനെ പറ്റി അറിയില്ലെന്ന് വിചാരിച്ചോ, പക്ഷെ അറിയാവുന്ന പോലെ നടിക്കും, എന്നിട്ട് ആ വിഷയത്തിനെ പറ്റി പഠിച്ച് എന്തെങ്കിലൊക്കെ ചെയ്യും, എന്നിട്ട് എല്ലാം കൂടി കൊളോക്കി വെച്ച് നശിപ്പിക്കും. അല്ല മാമ, അങ്ങനൊന്നും പറയണ്ട, അച്ഛൻ ഒരു ജീനിയസ് ആണ്. ആ, അതേടാ, അച്ഛന് ജീനിയസ് ആവാൻ വേണ്ടി കുറെ പൈസ എന്നെ പൊട്ടിയിട്ടുണ്ട്. അതെ ചേച്ചി, ഈ ജീനിയസ്മാരുടെ ഭാര്യമാരൊക്കെ ഒരുപാട് ത്യാഗം ചെയ്യേണ്ടി വരും. ഇരിക്കുന്നുണ്ടല്ലോ എന്റെ ഭർത്താവ്, അദ്ദേഹം ഒരു ജീനിയസ് ആണെന്നേ. ഇതുപോലെ പണ്ട് ശാർക്കര അമ്പലത്തിന്റെ അടുത്ത് ജനിച്ച ഒരാളുണ്ടായിരുന്നു, പുള്ളിക്ക് ജനിച്ച സമയത്ത് നല്ല ബുദ്ധി ഉണ്ടായിരുന്നു. കല്യാണം കഴിച്ചതിന് ശേഷം പറയട്ടെ പുള്ളിയെ പറ്റി. ചേച്ചി, ഇതെന്റെ അച്ഛനും അമ്മയാണേ പറയാൻ പോണോ? ഡാ, നിർത്തിക്കോട്ടാ, ഇനി മേലെ ഇത് ആവർത്തിച്ചിട്ടുണ്ട്, നാക്കരി ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇതാരത് കല്ലുകുഞ്ഞാണോ, കളിച്ചൊക്കെ കഴിഞ്ഞോ? ഏ, കളിച്ചു കഴിഞ്ഞോ? ഇപ്പൊ വിശക്കുണ്ടോ? ലെച്ച് ഫുഡ് എടുത്തോളൂ. അവരെന്തെങ്കിലും ചെയ്തായിരുന്നോ കുഞ്ഞിനെ? നുള്ളിയോ? ഇടയ്ക്ക് അടിക്കാറുണ്ടോ? അടി വേണോന്ന് ചോദിച്ചു. ആര് ചോദിച്ചു? ഓ, ആരാണോ അടി വേണോന്ന് ചോദിച്ചത്? ആരാ? ഞാൻ അമ്മേ, ഇറങ്ങിട്ടെ ഇറങ്ങിട്ടെ.